ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിഷ്ട പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം നമുക്കറിയാം, പുതിയ ടെക്സ്റ്റ് ബുക്ക് മാറിയതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അടുത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിന് മുന്നോടിയായിട്ട് നമ്മൾക്ക് സയൻസിലും സോഷ്യലിലും ഒക്കെ മാറിയിട്ടുള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതാണ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സാണ് ഇന്നത്തേത്. ആൻഡ് ഇന്നത്തേൽ നമ്മൾ മെയിനായിട്ട് പറയാൻ പോകുന്നത് സയൻസിൽ ഏതൊക്കെയാണ് മാറിയിട്ടുള്ളത്, ആൻഡ് മാറിയിട്ടുള്ളതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തതിന് മുന്നേ ആരെങ്കിലും നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആൻഡ് ഫ്രണ്ട്സിലേക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഫിഫ്ത് സ്റ്റാൻഡേർഡിൻ്റെ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ സയൻസ് ടെക്സ്റ്റ് ബുക്ക് ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫിഫ്ത് സ്റ്റാൻഡേർഡിലെ സയൻസ് നോക്കുകയാണെങ്കിൽ നാല് ചാപ്റ്റേഴ്സ് ആണ് ഇത് സയൻസിൽ വരുന്നുള്ളത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത് ആക്ച്വലി ഈ 2-3 ചാപ്റ്റേഴ്സ് ആണ് ഓൾമോസ്റ്റ് നമുക്ക് എല്ലാം തന്നെ പഠിക്കാനുള്ളത്. ഫസ്റ്റ് ചാപ്റ്ററിന് കുറച്ച് എല്ലാത്തിനാണെങ്കിലും കുറച്ച് ടേബിൾസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഫസ്റ്റ് ചാപ്റ്ററാണ് ഒറ്റയല്ലൊരു ജീവിയും എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ നമുക്ക് ആക്ച്വലി ആ ഒരു ഫുഡ് ചെയിനിൻ്റെ കാര്യങ്ങളും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ആഹാര നിർമ്മാണം സസ്യങ്ങളിൽ എങ്ങനെയാണ് എന്നുള്ള കാര്യം, അതൊക്കെ ഇടയ്ക്ക് എക്സാമിന് എടുത്ത് ചോദിക്കാറുള്ള ഒന്നാണ് ആഹാര നിർമ്മാണം സസ്യങ്ങളിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതൊക്കെ ഇവിടെ ഒരു ബോക്സ് ആയിട്ടൊക്കെ കൊടുത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഉള്ളതാണ് ഈ ഒരു നിറം, ഓരോ വർണ്ണകം അത് ഏതൊക്കെയാണ്, ആന്തോസയാനിന് ഏത് കളറാണ് വരുന്നത് എന്നൊക്കെ വന്നിട്ടുള്ള ചോദ്യങ്ങളൊക്കെ കുറെ കാണുന്നതാണ്. ഇനി ആതിഥേയനും അതിഥിയും എന്ന് പറയുന്ന ഈ ഒരു ഭാഗം ഇവിടുന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇവിടുന്നാണ് ഇങ്ങോട്ട് ഈ എപ്പിഫൈറ്റ്സിനെ കുറിച്ചിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇത്തൽക്കണ്ണി ഇതൊക്കെ എപ്പോഴും എക്സാമ്പിൾ ആയിട്ട് ഞാൻ ചോദിക്കാറുള്ളതാണ്. സെമി പാരസൈറ്റ്സ് എന്താണ്, അർദ്ധപരാദങ്ങൾ, പൂർണ്ണപരാദങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എക്സാമ്പിളൊക്കെ എടുത്ത് ചോദിക്കാറില്ല. അതൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. നെക്സ്റ്റ് ചാപ്റ്ററാണ് വ്യാധികൾ പടരാതിരിക്കാൻ. മഹാമാരികൾ എന്താണ് എന്നൊക്കെ ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട്. പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിപ്പിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ മഹാമാരി എന്ന് പറയും. അത് എക്സാമ്പിളായിട്ട് COVID-19 കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ പാത്തജൻസ് എന്താണ്, എന്താണ് രോഗകാരികൾ എന്ന കാര്യങ്ങളും പറയുന്നുണ്ട്. ഇങ്ങനത്തെ പെട്ടികളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നന്നായിട്ടൊന്ന് നോക്കിയിരിക്കുക കേട്ടോ. ഇതും ചോദിക്കാറുള്ള ഒന്നാണ്, മണ്ണിലൂടെ പകരുന്ന രോഗം ഏതാണ്, വായുവിലൂടെ പകരുന്ന രോഗം, ഇതൊക്കെ ജസ്റ്റ് നോക്കുക. പിന്നെ ഈ ഒരു ചാപ്റ്ററിലുള്ളത് ഈ ഒരു ഭാഗമാണ്. മീൻസ് ഓരോ വാക്സിനേഷനും അതിന്റെ ഫുൾ ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒന്നാണ്. ഓക്കെ, അപ്പൊ BCG, ബാസിലസ്, കാൽമെറ്റിക് വരൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോന്നും എപ്പോഴൊക്കെയാണ് കൊടുക്കുന്നത് എന്നും ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നമുക്ക് ക്വസ്റ്റൻ എന്തായാലും പ്രതീക്ഷിക്കാവുന്നതാണ്. OPV, BCG, ഹെപ്പറ്റൈറ്റിസ് ബി ഒക്കെ ജനന സമയത്ത് കൊടുക്കുന്നതാണ്. മീൻസ് 14 ആഴ്ച വരെ ഏതൊക്കെയാണ് കൊടുക്കുന്നത് എന്നുള്ളതും അതിന്റെ ഫുൾ ഫോമും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, ഇവിടെയും വരുന്നുണ്ട് അതേ തന്നെ കാര്യങ്ങൾ. അതും ഈ മാസങ്ങളും ആഴ്ചകളൊക്കെ വെച്ചിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതും ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കുക. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ജലം നിത്യജീവിതത്തിൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് നോക്കിയിരിക്കുക. നമ്മുടെ ശരീരത്തിൽ ജലത്തിന്റെ ഏകദേശ അളവാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. തലച്ചോറിൽ 73%, രക്തത്തിൽ 94% എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ അവയവത്തിലും എത്രത്തോളം വെള്ളമുണ്ട് എന്നുള്ള കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് പെർസെൻറ്റേജ് നന്നായിട്ട് പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ ജലം സസ്യങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഓക്കെ, ജലത്തിന്റെ ധർമ്മം സസ്യങ്ങളിൽ എന്തൊക്കെയാണ്, ആഹാരത്തെ ഇലകളിൽ നിന്ന് മറ്റ് സസ്യഭാഗങ്ങളിൽ എത്തിക്കുന്നതിന് ജലം യൂസ് ചെയ്യുന്നുണ്ട്, ആഗിരണം ചെയ്ത ലവണങ്ങളെ ഇലയിൽ എത്തിക്കുന്നതിൽ ജലത്തിന് പങ്കുണ്ട്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ വഴിയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. കഴിഞ്ഞ ഒരു എക്സാമിനും കൂടി അതിൽ നിന്ന് ചോദ്യം ഉണ്ടായിരുന്നു, ഇതിൽ ലായനി ഏതാണ്, ലീനം ഏതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ജലത്തെ നമ്മൾ എന്താണ് പറയുന്നത്, യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് നമ്മൾ ജലത്തെ പറയുന്നുണ്ട്. അതുപോലെ ഇതിൽ പറയുന്നുണ്ട് മഴവെള്ളം സംഭരിക്കുന്നതിനുള്ള ചില മാർഗങ്ങൾ, ഒരു എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മഴവെള്ള സംഭരണി, തടയണ, കയ്യാല, കിണർ റീചാർജിങ് ഇതൊക്കെ മഴവെള്ളം സംഭരിക്കുന്നതിനുള്ള ചില മാർഗങ്ങളാണ്. ഇത്ര കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് 7th സ്റ്റാൻഡേർഡിന്റെ അടിസ്ഥാന ശാസ്ത്രം ജസ്റ്റ് നോക്കാം ഏതൊക്കെയാണ് എന്നുള്ളത്. 5 ചാപ്റ്റേഴ്സ് ആണ് ഇതിൽ വരുന്നത്. വിളയിക്കാൻ, നൂറുമേനി, ആസിഡുകളും ബേസുകളും, വൈദ്യുതിയുടെ ലോകം, പ്രകാശം പ്രതിപദിക്കുമ്പോൾ മനുഷ്യ ശരീരം, ഒരു വിസ്മയം, ദഹനവും ശ്വസനവും എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് വിളയിക്കാം നൂറുമേനി എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ടും സസ്യങ്ങൾ വളർത്തുന്ന പല പല രീതികളെ കുറിച്ചിട്ട്, ബഡ്ഡിങ്, ഗ്രാഫ്റ്റിങ്, മറ്റേ മുകളം ഒട്ടിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ടും ഡിസ്കസ് ചെയ്ത് വരുന്നത്. കായിക പ്രജനനം, ലൈംഗിക പ്രത്യുൽപാദനം എന്താണ് എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലെ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട്. പതിവെക്കൽ, നാഗപ്പതിവെക്കൽ, സെർപ്പന്റൈൻ ലെയറിംഗ്, ഇത് കുറച്ച് മുന്നേ ഒരു എക്സാമിന് നാഗപ്പതിവെക്കലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു.
ഓക്കെ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു പോകുന്നത്. മുകുളം ഒട്ടിക്കൽ, വർഗസങ്കരണം എന്നാൽ എന്താണ്, കൃത്രിമ പരാഗണം ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ കുറച്ച് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. ചിലതിന് കുറച്ച് ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഡിസ്ക്രിപ്ഷൻസ് നന്നായിട്ട് ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. കേരള കാർഷിക സർവകലാശാല, മണ്ണുത്തി, തൃശ്ശൂർ, അതിലെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് പറയുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ കേന്ദ്രമാണ് ഇത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. എന്താ, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യമാണ്, റബ്ബർ റിസർച്ച് കോട്ടയമാണ്, തോട്ടവിള ഗവേഷണമാണെങ്കിൽ കാസർഗോഡാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഡോക്ടർ MS സ്വാമിനാഥനെ കുറിച്ചിട്ട് ഇവിടെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ ഒക്കെ വന്നിട്ടുണ്ട്. ഇനി അടുത്തത് ജൈവവളങ്ങൾ, രാസവളങ്ങൾ, അതിന്റെ കമ്പാരിസൺ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ മൈക്രോബിയൽ ഫെർട്ടിലൈസർ എന്താണ്, കീടനിയന്ത്രണത്തിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം, അതും പലതരത്തിലുള്ള ജൈവ നിയന്ത്രണമുണ്ട്, യാന്ത്രിക നിയന്ത്രണമുണ്ട്, ഒക്കെ ഇതൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നോക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ പലതരത്തിലുള്ള ഫാമിംഗ് പഠിക്കാറുണ്ട്, പൗൾട്രി ഫാമിംഗ്, മഷ്റൂം ഫാമിംഗ്, അങ്ങനെയുള്ള കുറച്ച് ഇതിന്റെ പേരുകളും അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ചാപ്റ്ററാണ് ആസിഡുകളും ബേസുകളും എന്ന് പറഞ്ഞിട്ട്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ഒന്നുമല്ല, ജസ്റ്റ് നമുക്കൊരു ആസിഡ്സിനെയും ബേസിസിനെയും ഒക്കെ കുറിച്ചിട്ട് ഒരു ബേസിക് ഐഡിയ കിട്ടുന്ന ഒരു ചാപ്റ്റർ, സെവൻത് സ്റ്റാൻഡേർഡിന്റെ ചാപ്റ്റർ, ആ ഒരു ബേസ് കിട്ടുന്ന ഒരു ചാപ്റ്റർ എന്ന് മാത്രമേ ഇതിനെ കുറിച്ചിട്ട് പറയാനുള്ളൂ. അതിൽ തന്നെ ചില എന്താ പറയാ, കുറച്ച് ടേബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് നന്നായിട്ടൊന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഈ ലിറ്റ്മസ് പേപ്പർ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അത് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ്, നിറം മാറുന്നതിലുള്ള ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ സൂചകങ്ങൾ എന്ന് പറയുന്നത്. ലിറ്റ്മസ് പേപ്പർ ഒരു സൂചകമാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെയാണ് നോക്കിയിരിക്കേണ്ടത്. അധിക വായനയ്ക്ക് സാർവത്രിക സൂചകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. നിങ്ങൾക്ക് ഇനി സയൻസ് ക്ലാസ് വേണം എന്നാണെങ്കിൽ ഒന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക, നമുക്ക് സയൻസ് ക്ലാസ്സും കൂടി സെറ്റാക്കാം കേട്ടോ. പുളിരുചി എന്നതിന് ലാറ്റിൻ ഭാഷയിൽ ആസിഡസ് എന്നാണ് പറയുന്നത്, അത് അങ്ങനെയാണ് അതിന് ആസിഡ് എന്നുള്ള പേര് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പം ലാറ്റിൻ വേർഡായിട്ടുള്ള ആസിഡസിൽ നിന്നാണ് ആസിഡ് എന്നുള്ള പേര് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി നെല്ലിക്കയിൽ ആസിഡ് ഏതാണ്, അത് അസ്കോർബിക് ആസിഡാണ്, വൈറ്റമിൻ സി ആണ് കാണുന്നത്, അസ്കോർബിക് ആസിഡാണ്. ഇത് നമുക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. മോര് തൈരിലൊക്കെ ഉള്ളത് ഏതാ, ലാക്ടിക് ആസിഡാണ്. വാളംപുളി ആണെങ്കിൽ ടാർട്ടാറിക് ആസിഡാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുണ്ട്. ഇനി പാൽ എങ്ങനെയാണ് തൈരാവുന്നത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ലാക്ടോബാസിലസ് ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താണ്, ആ ഒരു ബാക്ടീരിയ ആണ് എന്താക്കി മാറ്റുന്നത്, പാലിനെ തൈരാക്കി മാറ്റുന്നത്. ഇനി ഇത് ആസിഡ്സും ബേസിസിനും കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കുക കേട്ടോ. ഇതിൽ ചിലപ്പോൾ മോഡ് വൺ ഔട്ട് എന്നൊക്കെ വന്നിട്ടൊക്കെ നമുക്ക് ചാൻസ് ഉണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഉറുമ്പ് കടിക്കുമ്പോൾ ഒരു ആസിഡ് പുറപ്പെടുവിക്കുന്നുണ്ടല്ലോ, അതാണ് ഫോർമിക് ആസിഡ് എന്ന് പറയുന്നത്. അതിന്റെ പ്രവർത്തനമാണ് ഇവിടെ ഉള്ളത്. ശരീരത്തിനുള്ളിലെ ആസിഡ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയുന്ന ആസിഡ് ഏതാണ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണല്ലേ, HCl ആണ് ഉള്ളത്. ഇനി അതേപോലെ തന്നെ ഹൈഡ്രോജനെ കുറിച്ചിട്ട് ഇവിടെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹൈഡ്രോജൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ച്വലി നമുക്ക് ടെൻത്ത് പ്രിലിംസിലൊക്കെ ഒരു ഭാഗം തന്നെ ഉണ്ട്, ഹൈഡ്രോജൻ ഓക്സിജൻ എന്ന് പറഞ്ഞിട്ട് തന്നെ ആ ഒരു സിലബസിൽ പ്രിലിംസിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം അതൊക്കെ ഇതിൽ നിന്നൊക്കെ എടുത്ത് ചോദിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് നോക്കുക കേട്ടോ. ഇനി ബേസിസിന്റെ ഉപയോഗത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം അത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പറഞ്ഞു പോയിട്ടുള്ളത്. അതായത് അടുത്ത ചാപ്റ്റർ വൈദ്യുതിയുടെ ലോകമാണ്. ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു പോർഷൻ നമുക്ക് വൈദ്യുതിയായിട്ട് ബന്ധപ്പെട്ട അധികം ക്വസ്റ്റ്യൻസ് അങ്ങനെ കാണാറില്ല പൊതുവെ എക്സാംസിന്. എന്നാലും നമുക്ക് ഇൻസുലേറ്റേഴ്സ് എന്താണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, വൈദ്യുതിയുടെ ലഘു ചരിത്രം എന്ന് പറഞ്ഞിട്ട് ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഇലക്ട്രിക് സർക്യൂട്ട്, വൈദ്യുത സ്രോതസ്സിൽ നിന്നും ഉപകരണങ്ങളിലേക്ക് വൈദ്യുതി കടത്തിപ്പോകുന്നതിനുള്ള ക്രമീകരണമാണ് വൈദ്യുത സർക്യൂട്ട് എന്ന് പറയുന്നത്. അതിൽ തന്നെ രണ്ട് ടൈപ്പ് സർക്യൂട്ട്സ് ഉണ്ട്, ക്ലോസ്ഡ് സർക്യൂട്ട് ഉണ്ട്, ഓപ്പൺ സർക്യൂട്ട് ഉണ്ട്. ഇനി ഇത് ചാലകങ്ങളും ഇൻസുലേറ്റേഴ്സും എന്താണ് എന്നുള്ളത് ഇവിടെ ഉണ്ട്, അതിന് എക്സാമ്പിൾസും ഇതിൽ പറയുന്നുണ്ട്, അത് നോക്കിയിരിക്കുക കേട്ടോ. ഇരുമ്പ്, സ്വർണം, ചെമ്പ്, സ്റ്റീല്, ഗ്രാഫൈറ്റ്, ജലം, ഇതൊക്കെ വൈദ്യുത ചാലക ആണ്, അതായത് വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ്. ഇനിയാണെങ്കിൽ ഉണങ്ങിയ മരക്കഷ്ണം, പ്ലാസ്റ്റിക്, കടലാസ് തുണി, ഇതൊക്കെയാണെങ്കിലോ അത് ഇൻസുലേറ്റേഴ്സ് ആണ്, ഇത് വൈദ്യുതി കടത്തിവിടുന്നില്ല. ഇതിൻ്റോടൊപ്പം തന്നെ ഈ ഒരു കാര്യം എന്ന് ജസ്റ്റ് നോക്കി വെച്ചേക്ക, ഈ ചിഹ്നങ്ങൾ കേട്ടോ, ചിഹ്നങ്ങൾ നോക്കി വെക്കുക, അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നുള്ളത്. ഇപ്പൊ കാരണം ഇപ്പൊ ട്രെൻഡ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ചിഹ്നങ്ങൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്നൊക്കെ ഉള്ളത് ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പം ഈ ചിഹ്നങ്ങൾ ഒന്ന് നോക്കിയിരിക്കുക. അതേപോലെ തന്നെ വൈദ്യുതി ഉൽപാദനത്തിന്റെ പല മാധ്യമങ്ങൾ പല സാധ്യതകളെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. ഇത് ഈ പോർഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്റർ പ്രകാശം പ്രതിപദിക്കുമ്പോൾ എന്ന് പറയുന്നത്. ഇത് ഈ ഒരു സെവൻത് സ്റ്റാൻഡേർഡിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സയൻസിലെ ചാപ്റ്റർ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാപ്റ്ററാണ് പ്രകാശം പ്രതിപദിക്കുമ്പോൾ. കാരണം ഇതിൽ നിന്ന് നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറാണ്, പതന കോണ്, പ്രതിപതന കോൺ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വരാറുണ്ടല്ലോ. ഓക്കെ, അതൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ട് പോകുന്നുണ്ട്. എന്താണ് സുതാര്യ വസ്തു, അധാര്യ വസ്തു, അർദ്ധധാര്യ വസ്തു എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അദൃശ്യനായ മനുഷ്യൻ, ഇംഗ്ലീഷ് സാഹിത്യകാരനായിട്ട് HG വെൽസിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു ശാസ്ത്ര സാങ്കല്പിക നോവലാണ് ദ ഇൻവിസിബിൾ മാൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. ആ പ്രതിപദന, ഇനി പ്രതിപദന
കുറിച്ച് പറയുന്നുണ്ട്. ക്രമപ്രതിപാദനമുണ്ട്, വിസരിത പ്രതിപാദനമുണ്ട്. മിനുസമുള്ള പ്രതലത്തിൽ പ്രകാശം പ്രതിപദിക്കുകയാണെങ്കിൽ അത് ക്രമപ്രതിപാദനമാണ്. ഇനി മിനുസമല്ലാത്ത പ്രതലത്തിലാണെങ്കിൽ എന്താണ്? അത് വിസരിത പ്രതിപദനമാണ്. ഇനി പതനരശ്മി പ്രതിപദന രശ്മി ഒക്കെ എന്താണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്? ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മിയെ നമ്മൾ പതനരശ്മി എന്ന് പറയുന്നുണ്ട്. പതനരശ്മി ദർപ്പണത്തിൽ പതിക്കുന്ന ബിന്ദുവിനെ നമ്മൾ എന്ത് പറയുന്നു? പതന ബിന്ദു എന്ന് പറയുന്നുണ്ട്. ഇനി പതന ബിന്ദുവിൽ ദർപ്പണത്തിന്റെ ലംബമായിട്ട് വരയ്ക്കുന്ന രേഖയെ നമ്മൾ ലംബം എന്നാണ് പറയുന്നത്. ഇനി പ്രകാശം പതന ബിന്ദുവിൽ തട്ടി തിരിച്ചു വരുന്ന രശ്മിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രതിപതന രശ്മി എന്ന് പറയുന്നത്. ഈ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിയാലും മനസ്സിലാവും. ഓക്കെ, അതിന് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇനി പ്രതിപതന നിയമങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. പതന കോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. ഇത് പല പ്രാവശ്യം ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുണ്ട്. നമ്പേഴ്സ് ആയിട്ട് 30 ഡിഗ്രി പതന കോണാണെങ്കിൽ പ്രതിപതന കോണം എത്രയായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം അതും ഒന്ന് നോക്കി വെക്കുക. ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയുന്നില്ല, കാരണം ഞാൻ ജസ്റ്റ് ഇത് നിങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാ എന്നത് മാത്രമേ ഈ ഒരു ഇതിൽ കൂടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഈ ഒരു ടേബിൾ നോക്കിയിരിക്കുക. കോണളവ് എക്സ് ആണെങ്കിൽ പ്രതിബിംബങ്ങളുടെ എണ്ണം കണക്കാക്കാനുള്ള ഒരു ഫോർമുലയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 360/(x-1) ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര പ്രതിബിംബങ്ങൾ കിട്ടും എന്ന് അറിയാം. ഓക്കെ, അത് ഈ ഒരു കോളം വെച്ചിട്ട് നിങ്ങളൊന്ന് ട്രൈയും കൂടി ചെയ്തു നോക്കുക. കോണളവ് 30 ആണെങ്കിൽ 360/(30-1) ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര പ്രതിബിംബങ്ങൾ കിട്ടുമെന്ന് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 7th വേറൊരു ചാപ്റ്റർ ആണ് മനുഷ്യ ശരീരം ഒരു വിസ്മയം, ദഹനവും ശ്വസനവും എന്ന് പറയുന്നത്. ഇതിൽ ഞാൻ ഒന്നും വേണ്ട എന്ന് പറയുന്നതായിട്ട് ഒന്നുമില്ല, കാരണം ഇതിലെല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് അധികം ഒന്നും പറയുന്നില്ല, കാരണം പല്ലൊക്കെ നമുക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. പല്ലിനെ കുറിച്ചിട്ടും നമ്മുടെ ദഹന വ്യവസ്ഥയെ കുറിച്ചിട്ടും ഒക്കെ വളരെ വിശദമായിട്ട് തന്നെ ഇതിൽ പറഞ്ഞു പോയിട്ടുണ്ട്. ഓരോ നാക്കിനെ കുറിച്ചിട്ടും ആഹാരം അന്നപദത്തിലൂടെ ഇങ്ങനെ ഒരു ചാപ്റ്റർ നമുക്ക് ആക്ച്വലി പഠിക്കാൻ തന്നെ ഉണ്ട് വേറെ 9th-10th ആയിട്ട്. ഓക്കെ, അതിന്റെ ഒക്കെ ഒരു ബേസിക് ആണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആഹാര ആമാശയത്തിൽ എത്തുമ്പോൾ, ചെറുകുടലിൽ എത്തുമ്പോൾ അങ്ങനെ അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് തന്നെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ഓരോന്നും പറയുന്നുണ്ട്. ഈ ഉച്ഛ്വാസമൊക്കെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഉച്ഛ്വാസത്തിൽ ഡയഫ്രം എന്താവുകയാണ്, ചുരുങ്ങാണോ വികസിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേബിളാണേ. അതേപോലെ തന്നെ ഇതും. ഓക്കെ, ഉച്ഛ്വാസത്തിന്റെ ഓരോ അളവ്, ഓക്സിജന്റെ അളവ്, അതേപോലെ നിശ്വസിക്കുമ്പോൾ ഓക്സിജന്റെ അളവ് എന്താണ്, ഇതൊക്കെ നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിൽ അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ചിലത് മാത്രം കുറച്ച് എഡിഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പം എന്തായാലും നോക്കിയിരിക്കാം. പുതിയ ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ നിങ്ങൾ പഴയ ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ്ലി വിട്ട് കളയരുത്. ഇപ്പം 9th ആണെങ്കിലും 7th ആണെങ്കിലും 5th ആണെങ്കിലും ഒന്ന് തന്നെ അതും കൂടി, അത് നമ്മൾ ഓൾറെഡി നോക്കി വെച്ചതായിരിക്കും. അത് ജസ്റ്റ് എന്തായാലും ഒന്ന് മനസ്സിൽ വെക്കണം, നോക്കണം, കൂടെ ഇതും കൂടി ഒന്ന് നോക്കിയിരിക്കണം. ഇതും ഇമ്പോർട്ടന്റ് ആണ്. ശ്വസനത്തിനുള്ള വൈവിധ്യത്തിനെ കുറിച്ചിട്ട്, മണ്ണിരയുടെ ശ്വസന ഭാഗം ഏതാണ്, അതേപോലെ തന്നെ ഓരോന്നിന്റെയും ശ്വസന ഭാഗങ്ങളെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം 7th ഇത്രയും മെയിൻ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് നമുക്കുള്ളത്. അടുത്തത് 9th സ്റ്റാൻഡേർഡ് ഭൗതിക ശാസ്ത്രം ഫിസിക്സ് ആണ് വരുന്നത്. അതിൽ ഈ ഒരു 4 ചാപ്റ്റേഴ്സും ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നമുക്ക് എടുത്തു പറയാനായിട്ടുള്ളത് ഒന്നും തന്നെ ഇല്ല, 4 ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് ഈ ചലന നിയമങ്ങളൊക്കെ എപ്പോഴെപ്പോഴും തന്നെ എടുത്തു ചോദിക്കുന്ന ഒന്നാണ് കേട്ടോ. പ്രകാശത്തിന്റെ അപവർത്തനം എന്നുള്ളതാണ് ഫസ്റ്റ് ചാപ്റ്റർ. അതിൽ തന്നെ ഈ ഒരു മാധ്യമം, വായുവിലൂടെ പോകുമ്പോൾ ജലത്തിലൂടെ ഉള്ളത്, ഇങ്ങനെ പ്രകാശ വേഗം ചോദിക്കാറുണ്ട്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപവർത്തനം ഇങ്ങനെയാണ്. ഇതിന്റെയൊക്കെ എക്സാമ്പിൾസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. കാരണം എക്സാമ്പിൾസ് ചിലപ്പോൾ എക്സാമ്പിൾ ചോദിച്ചിട്ട് ഇത് എന്ത് പ്രവർത്തനമാണെന്നുള്ള കാര്യങ്ങൾ അങ്ങനെയും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കണേ. ഇനി ഇതിൽ ഇതേപോലെ യെല്ലോ ഇതിലായിട്ട് കൊടുത്തിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അപവർത്തനം, ഓരോ പ്രകാശ പ്രതിഭാസത്തെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അപവർത്തനാങ്കം എന്താണ്, അപവർത്തനം എന്താണ്, ഇതിന്റെയൊക്കെ തന്നെ ഈ ഒരു ഫോർമുല പോലത്തെ സാധനങ്ങളുണ്ടല്ലോ. ശൂന്യതയുള്ള പ്രകാശവേഗം ഡിവൈഡഡ് ബൈ മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗം, ഇതൊക്കെ മെയിൻസിനേക്കാണ് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഫിസിക്സിലൊക്കെ നമുക്ക് ആക്ച്വലി കുറേ ഒന്നും പഠിക്കാനില്ല. നമ്മളുടെ 10th പ്രിലിംസിനൊക്കെ ആണെങ്കിൽ സിലബസ് നോക്കിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിൽ ഏതൊക്കെ ഉണ്ട് എന്നുള്ളതിന് നോക്കിയതിനു ശേഷം മാത്രം പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. മെയിൻസിലേക്ക് ആവുമ്പോഴത്തേക്കും നമുക്ക് ഓൾമോസ്റ്റ് ഇതെല്ലാം തന്നെ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ എന്താ പറയാ, ഈ ഡെഫിനേഷൻസും അതുപോലെ തന്നെ ഈ പ്രോബ്ലംസും ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഫോർമുലാസും ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമ്മൾ ചെയ്തിട്ടും ഒക്കെ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്, പ്രത്യേകിച്ച് ഫിസിക്സ്. അതുപോലെ തന്നെ പൂർണ്ണാന്തര പ്രതിപദനം, ഈ പൂർണ്ണാന്തര പ്രതിപദനം ഉപയോഗിക്കുന്നത് ഏതിലൊക്കെയാണെന്നുള്ള എക്സാമ്പിൾസ് പോലെ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. റിഫ്ലക്ടേഴ്സ്, പെരിസ്കോപ്പ്, ഓപ്റ്റിക്കൽ ഫൈബേഴ്സിൽ ഒക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു പൂർണ്ണാന്തര പ്രതിപദനമാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇതിലെ ഈ വിലയിരുത്താം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പോർഷനിൽ വന്നിട്ടുള്ള ഒരു ബോക്സ് ഉണ്ട്. ക്രൗൺ ഗ്ലാസ്, ഗ്ലിസറിൻ, ഇതിന്റെയൊക്കെ അപവർത്തനാങ്കം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതും കൂടി നോക്കിയിരിക്കുക കേട്ടോ. ഇതിൽ നിന്നും ചിലപ്പം എടുത്ത് ചോദിക്കാൻ പറയാൻ പറ്റില്ല. അടുത്ത ചാപ്റ്ററാണ് ചലന സമവാക്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ മെയിൻസിലേക്കൊക്കെ ആണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഈ ചലന സമവാക്യങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അതിൽ തന്നെ ഈ ഡിസ്പ്ലേസ്മെന്റ് എന്താണ് എന്നീ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. പ്രവേഗം, ഡിസ്പ്ലേസ്മെന്റ്, സമപ്രവേഗം, അസമപ്രവേഗം,
ത്വരണം ത്വരണം അതിൻ്റെയൊക്കെ ഈ ഒരു ഫോർമുലാസും കൂടി നോക്കിയിരിക്കാം കേട്ടോ. പ്രവേഗമാറ്റം ഡിവൈഡഡ് ബൈ സമയമാണ് ഈ ഒരു ത്വരണം എന്ന് പറയുന്നത്. ത്വരണം എന്താണ്? ഒരു സദിശ അളവാണ്. ഓക്കെ, ത്വരണം എന്താണ്? ഒരു സദിശ അളവാണ്. ദിശയുണ്ടെങ്കിൽ ദിശ ആവശ്യമായിട്ടുള്ള അളവിനെയാണ് നമ്മൾ സദിശ അളവ് എന്ന് പറയുന്നത് അല്ലേ. അതേപോലെ തന്നെ ഇങ്ങനത്തെ ഫിഗേഴ്സ് നോക്കിയിരിക്കുക. ഓക്കെ, ഇതൊക്കെ എന്തിനാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതൊക്കെ. ഈവൻ ദോ നമുക്ക് ടെൻത്ത് പ്രിലിംസിൽ ഫിസിക്സിൽ പ്രകാശം എന്ന് പറഞ്ഞ ഒരു പോർഷൻ വരുന്നുണ്ടെങ്കിലും ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നമുക്ക് ആക്ച്വലി അതിന് പഠിക്കാൻ വേണ്ടിയിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ആ ഒരു പ്രകാശവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് അപവർത്തനം, പൂർണ്ണാന്തര പ്രതിഫലനം, അതിന്റെയൊക്കെ എക്സാമ്പിൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രം ഇതിനു വേണ്ടി പഠിച്ചാൽ മതിയാവും. അതുപോലെ തന്നെ ഈ പ്രവേഗം, ഇങ്ങനത്തെ കുറച്ച് ഇതൊക്കെ ഉണ്ട്, ഡെഫിനിഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ, അത് മാത്രം ജസ്റ്റ് നോക്കി വെക്കുക. അത് ഡീപ്പർ ലെവലിലേക്ക് പോകാൻ നിൽക്കേണ്ട പ്രിലിംസിന് വേണ്ടിയിട്ട്. ഇനി അടുത്ത ചാപ്റ്റർ ആണ് ചലന നിയമങ്ങൾ എന്ന് പറയുന്നത്. ഓരോ ടൈപ്പ് ഓഫ് ചലന നിയമങ്ങൾ നമുക്കറിയാമുണ്ടല്ലോ. ഗലീലിയോനെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഗലീലിയോയുടെ ജന്മസ്ഥലമൊക്കെ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ഇതേപോലെ ഏതോ പ്രിലിംസിലൊക്കെ തന്നെ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ജന്മസ്ഥലം ഓർത്തിരിക്കുക, ഇറ്റലിയിലെ പിസയിലാണ് ഇദ്ദേഹം ജനിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ന്യൂട്ടന്റെ ഓരോ ചലന നിയമങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമത്തിനെ കുറിച്ചിട്ടും, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണല്ലോ ജഡത്വം, ഇനേഷ്യ. ഇനേഷ്യന്റെ ഒക്കെ എക്സാമ്പിൾസ് നോക്കിയിരിക്കുക കേട്ടോ. ഇനേഷ്യ ഓഫ് റെസ്റ്റിന്റെയും ഇനേഷ്യ ഓഫ് മോഷന്റെ ഒക്കെ എക്സാമ്പിൾസ് എന്താണ് എന്നുള്ളത് നോക്കുക. മെയിൻ ആയിട്ട് എപ്പോഴും ചോദിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. ഒരു ബസ് പെട്ടെന്ന് മുന്നോട്ട് എടുത്താൽ നിൽക്കുന്നവർ പിന്നോട്ട് പോയി പോകുന്നതിന്റെ ആ ഒരു കാരണം എന്ന് പറയുന്നത് അത് നിശ്ചല ജഡത്വമാണ്. ചലന ജഡത്വം എന്നൊക്കെ പറയുന്നത് നിരപ്പായ തറയിൽ ഉരുട്ടിവിട്ട പന്ത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു, അതാണ് ചലന ജഡത്വം. അതിന് നിൽക്കാൻ, സ്വയം നിൽക്കാനുള്ള കഴിവില്ല. പിന്നെ രണ്ടാം ചലന നിയമത്തിനെ കുറിച്ച് പറഞ്ഞു. മൂന്നാം ചലന നിയമം, ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂട്ടന്റെ മൂന്ന് ലോസും. അതുപോലെ ഇനി ഫോർത്ത് ചാപ്റ്റർ ആണ് ഗുരുത്വാകർഷണം എന്ന് പറയുന്നത്. നമുക്ക് ഗുരുത്വാകർഷണം അറിയാലോ. താണു പത്മനാഭനെ കുറിച്ചിട്ട് നമുക്ക് അങ്ങനെ അറിയുന്ന ഒരു ഇതല്ല, മീൻസ് നമ്മൾ അങ്ങനെ പഠിച്ചിട്ടില്ല ഇദ്ദേഹത്തിനെ കുറിച്ചിട്ട്. അപ്പം താണു പത്മനാഭനെ കുറിച്ചിട്ടൊക്കെ ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പുതിയ ഒരു ഇൻഫർമേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കിയിരിക്കുക കേട്ടോ. ഇനി യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്താണ്, അതിന്റെ ഫോർമുലാസ്, ജീന്റെ വാല്യൂസ്, അതൊക്കെ നോക്കുക. മാസും വെയിറ്റും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എന്താണ് എന്നുള്ളതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മളുടെ നയൻത് സ്റ്റാൻഡേർഡിലെ ഫിസിക്സിലുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി കെമിസ്ട്രി നയൻത് സ്റ്റാൻഡേർഡിലേക്ക് വരുമ്പോൾ നമുക്ക് ആക്ച്വലി അധികം ചാപ്റ്റേഴ്സ് ഒന്നും പഠിക്കാനില്ല. ഓക്കെ, ഇതിൽ ഈ ഒരു ഫസ്റ്റ് രണ്ട് ചാപ്റ്റർ ആണ് നമുക്ക് ആക്ച്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ആറ്റത്തിന്റെ ഘടനയും പീരിയോഡിക് ടേബിളും. ഈ രാസബന്ധനം ഒന്നും നമുക്ക് അധികം പഠിക്കാനില്ല. റീഡോക്സ് എന്നൊന്നും നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറില്ല. അതിപ്പോൾ സെക്രട്ടറിയേറ്റ് ലെവലിലൊക്കെ നോക്കുകയാണെങ്കിൽ ചിലപ്പം ക്വസ്റ്റ്യൻസ് വരുമായിരിക്കും, പക്ഷെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതിന് വേണ്ടിയിട്ട് അധികം ടൈം പോക്കണ്ടെന്നേ ഞാൻ പറയുള്ളൂ. കാരണം അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനൊക്കെ വേണ്ടിയിട്ട് ചിലപ്പോൾ റിഡോക്സ് ഒക്കെ മനസ്സിലാക്കി എടുക്കാൻ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾക്കാണെങ്കിൽ ഒരു ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരിക്കും. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ ആറ്റത്തിന്റെ ഘടനയാണ്. ഓരോന്നിന്റെയും ഘടനകളൊക്കെ ഇവിടെ ഇപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പഞ്ചസാരയും ഗ്ലൂക്കോസ് ഒക്കെ എപ്പോഴും എപ്പോഴും എടുത്ത് ചോദിക്കുന്നതാണ്. C12H22O11 C6H12O6 ഒക്കെ വരുന്നത്. അതിൻ്റെ അനുപാതവും ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണം നടത്തിയിട്ടുള്ള വ്യക്തിയൊക്കെ നിങ്ങൾക്ക് അറിയാലോ. വില്യം ക്രൂസ് ആണ് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണം ഒക്കെ നടത്തിയിട്ടുള്ളത്. ഓക്കെ, ഇനി പ്രോട്ടോൺ കണ്ടെത്തിയിട്ടുള്ളത്, ഓക്കെ, അതിന്റെ ആ ഒരു പരീക്ഷണം, ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണം നടത്തിയപ്പോഴാണ് നമുക്ക് ഈ പ്രോട്ടോണും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത്. പ്ലം പുഡിംഗ് മോഡലിനെ കുറിച്ചിട്ടും റദർഫോർഡിന്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് എപ്പോഴും ചോദിക്കാറുണ്ട്. ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് ആരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. ഇനി ന്യൂട്രോണ്, അതേപോലെ തന്നെ ഇലക്ട്രോൺസിനെ കുറിച്ചിട്ടും അങ്ങനത്തെ കാര്യങ്ങൾ, മൗലിക കണങ്ങൾ എന്താണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇനി ഓരോ ഓർബിറ്റ് നമ്പറും അതിന്റെ പേരും നമുക്കറിയാം. KLMN എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഓരോ ഓർബിറ്റ്സും അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഇനി ഇതൊന്ന് നോക്കിയിരിക്കുക. അറ്റോമിക് നമ്പറും മാസ് നമ്പറും. അറ്റോമിക് നമ്പർ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് Z എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു അക്ഷരം വെച്ചിട്ടാണ് നമ്മൾ അറ്റോമിക് നമ്പർ ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് നമ്മുടെ അറ്റോമിക് മാസ് ആണെങ്കിൽ A എന്നുള്ള ആ ഒരു അക്ഷരം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണിന്റെ നമ്പറിനും ഇലക്ട്രോണിന്റെ നമ്പറിനും ഈക്വൽ ആയിരിക്കും. ആൻഡ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോട്ടോണുകളുടെ എണ്ണവും ന്യൂട്രോണുകളുടെ എണ്ണവും കൂട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടും. അല്ലെങ്കിൽ അറ്റോമിക് നമ്പറും അതുപോലെ തന്നെ ന്യൂട്രോൺസിന്റെ എണ്ണവും കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാസ് നമ്പർ കിട്ടും. അതേപോലെ തന്നെ അതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ന്യൂട്രോണിന്റെ എണ്ണം നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാനും പറ്റും. അപ്പം ഇതിന്റെയൊക്കെ അറ്റോമിക് നമ്പേഴ്സ് നിങ്ങൾ മെയിൻ ആയിട്ടും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് എലമെന്റ്സ് ഉണ്ടാവുമല്ലോ, ഈ ഇത്രയും എലമെന്റ്സ് തന്നെ നിങ്ങൾ നോക്കുക. ഇതിന്റെയൊക്കെ തന്നെ ഈ ഒരു അറ്റോമിക് നമ്പറുകളും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഹൈഡ്രജൻ, ലിഥിയം, പൊട്ടാഷ്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പൊട്ടാഷ്യം, കാൽഷ്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഓക്സിജൻ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഐസോടോപ്സിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ആ ഇത് ഇമ്പോർട്ടന്റ് ആണേ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. അയഡിൻ, ഓരോ ടൈപ്പ് ഐസോടോപ്സും അതെന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ചോദിക്കുന്ന ഭാഗമാണ്. ഐസോടോൺസ് എന്താണ്, ഒരേ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ്
ആണെങ്കിലാണ് നമ്മൾ ഐസോടോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ എങ്ങനെ ന്യൂട്രോൺസ് കണ്ടെത്തുന്നത്? 15 - 7 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ന്യൂട്രോൺ കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ 14 - 6 കിട്ടിയത്, ഇത് രണ്ടും ഈക്വൽ ആണ് വരുന്നത് ന്യൂട്രോൺസിന്റെ എണ്ണം. അതുകൊണ്ട് അതെന്താണ്? ഐസോടോൺ ആണ് എന്ന് പറഞ്ഞു. ഇനി അടുത്ത ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാപ്റ്റർ ആണ്. പീരിയോഡിക് ടേബിളിന്റെ ആ ഒരു മെൻഡലീയേഫിന് 1867 പീരിയോഡിക് ടേബിൾ തയ്യാറാക്കിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നീട് അത് മോസ്റ്റ്ലി ആധുനിക പീരിയോഡിക് ടേബിൾ ആക്കി മാറ്റുന്നുണ്ട്, അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ. ആൻഡ് അതിന്റെ മോഡേൺ പീരിയോഡിക് ലോ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇമ്പോർട്ടന്റ് ആണ്, ഇതിൽ നമുക്കൊന്നും വിട്ടു കളയാനുള്ളതായിട്ടില്ല. ഇമ്പോർട്ടന്റ്, വെരി ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് മെയിൻസിനും പ്രിലിംസിനും ഒരുപോലെ ആവശ്യമായിട്ടുള്ള ചാപ്റ്റർ ആണിത്. ഇത് നോക്കിയിരിക്കുക. 113, 115, 117, 118 ആരൊക്കെയാണ്, അതിന്റെ പ്രതീകങ്ങൾ എന്താണ് എന്നൊക്കെ നോക്കുക കേട്ടോ. ഓക്കെ, അതോടൊപ്പം തന്നെ ഇതിന്റെ ഓരോന്നിന്റെയും ചിലതിന്റെയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഉദയ സൂര്യന്റെ നാട് എന്ന അർത്ഥത്തിൽ വരുന്നിട്ടുള്ളതാണ് നിഹോണിയം എന്ന് പറയുന്നത്. ജാപ്പനീസ് വേർഡ് ആണ്, അതിന്റെ അർത്ഥം ഉദയ സൂര്യന്റെ നാട്. അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അത് നോക്കുക. ഇതും ഇമ്പോർട്ടന്റ് ആണ്, ഏത് ഗ്രൂപ്പ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ചോദിച്ച് നമ്മുടെ കോഴിക്കോട് എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പ് 1 and 2 ഒന്നിച്ച് പറയുന്നത് എന്താണ് എന്നുള്ളത്. ആ ഒരു ഇതിനെ നമ്മൾ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഓരോ ഗ്രൂപ്പിനും എന്തൊക്കെ കുടുംബമാണെന്നാണ് പറയുന്നത്. പിന്നെ മെറ്റലോയിഡ്സ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഇമ്പോർട്ടന്റ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്, ഇമ്പോർട്ടന്റ് ആണ് ഇങ്ങനെ പറയുന്നില്ല. ഓക്കെ, ഇതിലെല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തേക്ക് പോവാം. അടുത്ത ചാപ്റ്റർ ആണ് രാസബന്ധനം. ഇത് കുറച്ചും കൂടി ഒരു ഹയർ ലെവൽ എക്സാംസിനേക്ക് നമുക്ക് നോക്കേണ്ടതായിട്ട് ഉള്ളൂ. ആക്ച്വലി ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഒക്കെ കാര്യങ്ങളാണ് മെയിൻ ആയിട്ടും ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു പോകുന്നത്. അയോണിക് ബോണ്ട്, അയോണിക് ബോണ്ട് ഒന്നും അങ്ങനെ ചോദിക്കാറില്ല പൊതുവെ എക്സാമിന്. എപ്പോഴെങ്കിലൊക്കെ ചോദിക്കാറുള്ളൂ, പക്ഷെ ഹയർ ലെവൽ എക്സാംസിനൊക്കെ ഉള്ളൂ ഈ ഇലക്ട്രോണിക് ബോണ്ടിങ്, ഈ മൈനസും പ്ലസ് ഇട്ട കളികളൊക്കെ ചോദിക്കാറുള്ളൂ. പക്ഷെ ഇതിലൊക്കെ തന്നെ നിങ്ങൾ ഇങ്ങനത്തെ പെട്ടികൾ പഠിച്ചു വയ്ക്കുക കേട്ടോ. ഗിൽബർട്ട് ന്യൂട്ടൺ ലൂയിസിന്റെ ഒക്കെ കുറിച്ചിട്ടുള്ളത് എന്താണ്, അദ്ദേഹം എന്താണ് ചെയ്തിട്ടുള്ളത് കാര്യങ്ങളൊക്കെ പഠിച്ചു വയ്ക്കുക. ബാലൻസി ജസ്റ്റ് നോക്കിയിരിക്കുക കേട്ടോ. പൊട്ടാഷ്യത്തിന്റെയും ഓക്സിജനെയും ഒക്കെ ബാലൻസികൾ എങ്ങനെയാണ് വരുന്നതെന്നുള്ള കാര്യം നോക്കുക. അതേപോലെ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് റിഡോക്സ് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്ററല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ കുറിച്ചിട്ട് അങ്ങനെ ഡിസ്കസ് ചെയ്യുന്നില്ല കേട്ടോ. അടുത്തത് ബയോളജിയിലാണ്, 9th സ്റ്റാൻഡേർഡ് ബയോളജിയിലാണ് നമ്മൾ നോക്കുന്നത്. ഇത് മൂന്നും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. ജീവൽ പ്രക്രിയയിലേക്ക് ദഹനവും പോഷക സംവഹനവും ശ്വസനവും വിസർജനവും ഇമ്പോർട്ടന്റ് ആണ്, എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, ഒന്നും പറയാനില്ല. ഓക്കെ, അപ്പം ഈ ഒരു മൂന്ന് ചാപ്റ്റേഴ്സ് നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ പഠിക്കണം. കാരണം മെയിൻസിനാണെങ്കിലും നമ്മുടെ പ്രിലിംസിനാണെങ്കിലും രണ്ടും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, ഇനിയിപ്പം പുതിയ ടെക്സ്റ്റ് ബുക്ക് എവിടുന്ന് കിട്ടും എന്നുള്ള ഡൗട്ട് ഉള്ളവർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നിങ്ങൾ സമഗ്രയുടെ സൈറ്റ് എടുക്കുക. ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിലൊന്ന് സമഗ്ര എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈറ്റ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. അതിന്റെ തന്നെ ടോപ്പ് റൈറ്റിലായിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക്സ് എന്നിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം. അതെടുത്തിട്ട് മീഡിയം, നിങ്ങൾക്ക് മലയാളമാണ് പ്രിഫറബിൾ എങ്കിൽ മലയാളം എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം നമുക്ക് മീഡിയം എല്ലാം മലയാളമാണല്ലോ വരുന്നത്. ഓക്കെ, അപ്പോൾ മലയാളം മീഡിയം എടുക്കുക. ഏത് ക്ലാസ്സിൻ്റെ ആണ്, ഇപ്പം നമുക്ക് 5th, 7th, 9th ഒക്കെ ആണല്ലോ ആവശ്യമുള്ളത്. ഇപ്പോൾ 9th സ്റ്റാൻഡേർഡ് ആണ് ഇപ്പം ഞാൻ എടുക്കുന്നത്. സബ്ജക്റ്റ് ഏതാണെന്നുള്ളത് നോക്കിയെടുക്കുക. അപ്പോൾ സോഷ്യൽ സയൻസ് ആണെങ്കിൽ അതെടുക്കുക. എന്നിട്ട് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്റർ അവിടെ ഓപ്പൺ ആയിട്ട് വരും. സോ ഇനി അടുത്തത് നമ്മൾ സോഷ്യൽ സയൻസ് ആയിരിക്കും അടുത്തൊരു ക്ലാസ്സിൽ പറയുന്നുണ്ടാവുക. സോ ഇത്രയും നേരം ക്ലാസ് കേട്ടതിന് താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് ആൻഡ് ഹാപ്പി ലേണിംഗ്.